പള്ളിയിലും ജമാഅത്തും നടക്കുന്നുണ്ട്. ഗ്രൗണ്ടിൽ സൗകര്യമില്ലാത്തവർക്ക് അങ്ങോട്ട് നീങ്ങാവുന്നതാണ്. اللهم صل على سيدنا محمد. الله اكبر الله اكبر. اشهد ان لا اله الا الله. اشهد ان محمد رسول الله. حي على الصلاه حي على الفلاح. قد قامت الصلاه قد قامت الصلاه. الله اكبر الله اكبر. لا اله الا الله.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين صلى الله على سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും സദസ്സിൽ വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് അറിയിക്കുകയാണ്. സദസ്സ് മഹ്ഫില നൂറാനിക്ക് തുടക്കം കുറിക്കുകയാണ്. എല്ലാ മാസവും മർക്കസ് ഗാർഡനിൽ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ആത്മീയമായ മജ്‌ലിസാണ് മഹ്ഫില നൂറാനി. അൽഹംദുലില്ലാ, കഴിഞ്ഞ മാസവും അതിനുള്ള മാസങ്ങളിലെല്ലാം വളരെ വിപുലമായി നടക്കുന്ന ഒരു മഹത്തായ സദസ്സാണ് മഹ്ഫില നൂറാനി. ദിക്റുകളും മൗലിദും ബുർദയും അതുപോലെയുള്ള ദുആവും ഒക്കെ അടങ്ങിയ മഹത്തായ ഒരു ആത്മീയ മജ്‌ലിസാണ് മഹ്ഫില നൂറാനി. എല്ലാ മാസവും ആ മജ്‌ലിസ് ഇവിടെ വളരെ വിപുലമായി നടക്കുകയാണ്. നിങ്ങളെല്ലാവരും വിവരമറിയുന്ന മുറക്ക് മഹത്തായ സദസ്സിൽ എത്തിച്ചേർന്ന് എല്ലാ മാസത്തെയും പരിപാടികൾ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മീയതയിലൂന്നിയ ജീവിതം കൊണ്ട് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ മഹത്തായ വചനങ്ങളെ മുൻനിർത്തി മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് എല്ലാ മാസവും നടന്നുവരുന്ന മഹത്തായ മഹ്ഫില നൂറാനി എന്ന മഹത്തായ മജ്‌ലിസ് അൽഹംദുലില്ലാ ഇന്ന് പ്രത്യേകമായി റബീഉൽ അവ്വലിന്റെ ശുദ്ധ റബീഉൽ അവ്വലിന്റെ പവിത്രമായ ദിവസങ്ങളുടെ സുന്ദരമായ മൗലിദുകളുടെ പരിശുദ്ധമായ ആ സദസ്സുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ വേദിയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ.
നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ മാസവും നടക്കുന്ന പരിപാടികളിൽ ഇതുപോലെ നമുക്ക് പങ്കെടുക്കാനും അല്ലാഹുവിന്റെ ദിക്റുകളും അതുപോലെ തന്നെ സ്വലാത്തും ദുർദയും നല്ല മഹത്തായ കാര്യങ്ങളും ചെയ്യാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ മാസവും നടക്കുന്ന മഹ്ഫിലെ നൂറാനി മജ്‌ലിസിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബാക്കിൽ സീറ്റ് ഉണ്ട്, എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ഉള്ള കസേര പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക, ആരും നിൽക്കേണ്ടതില്ല. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. اللهم صل على سيدنا محمد وعلى آله وصحبه اجمعين. സദസ്സിൽ മുന്നിലെ നിലത്തിരിക്കാൻ ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് നിലത്തിരിക്കാം. ആരോഗ്യമുള്ളവർക്കും ആരോഗ്യം നഷ്ടപ്പെടരുത് എന്നുദ്ദേശിക്കുന്നവർക്ക്, ഓൾറെഡി പ്രയാസം അനുഭവിക്കുന്നവർക്ക്, മുട്ടുവേദനയും ഊരവേദനയൊക്കെയുള്ള ആളുകൾ കസേരയിൽ തന്നെ ഇരുന്നാൽ മതി. യഥാർത്ഥത്തിൽ നിലത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ഗുണം കസേരയിൽ ഇരുന്നാൽ കിട്ടൂല. വറക്കത്തുണ്ടല്ല പറയുന്നത്, നിലത്തിരുന്നാലുണ്ടാകുന്നൊരു ഹെൽത്ത്, അത് ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ ഉള്ളതാണ് ആരോഗ്യശാസ്ത്രപരമായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ മസ്ജിദുകളിൽ എല്ലാം നിലത്ത് തന്നെ ഇരിക്കുന്നത്. കസേര ആരും ഒഴിവാക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, കസേര ഇരിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ഇരുത്തം എന്ന് പറയുന്നത് നിലത്ത് ഇരിക്കുന്നതിനെ പറ്റിയാ. മനുഷ്യന് മൂന്ന് അവസ്ഥയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിൽക്കുക, ഇരിക്കുക, കിടക്കുക, ഇതൊന്നും അല്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കസേരയിലുള്ളത്. അതൊരു മടക്കി വെക്കലാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വമൽഫൂഫൻ ഫിൽ ഖറാസി, കസേരയിൽ മടക്കി വെച്ചതായും എന്ന് പറയേണ്ടിയിരുന്നു. അപ്പൊ ഒരു മടക്കി വെക്കൽ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ വയ്യാത്ത ആളുകൾക്ക് ഉള്ളതാണ്. അപ്പോ അങ്ങനെ നമ്മളായി പോയത് അങ്ങനത്തെ ഒരു സിസ്റ്റം നാട്ടിൽ വ്യാപകമായി ഉണ്ടായതുകൊണ്ട് മടക്കി വെക്കൽ പതിവായി. പിന്നെ നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും വിസർജിക്കാനും എല്ലാറ്റിനും ഇങ്ങനെ മടക്കി വെക്കുന്ന ഒരവസ്ഥ സംജാതമായി. ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെ വളരെയേറെ മോശമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ട് വരും തലമുറ, അടുത്തൊരു ജനറേഷൻ കസേരകളില്ലാതെ ജീവിക്കുന്നവരായി മാറണം. കസേരയിൽ ഇരിക്കേണ്ടി വന്നാൽ അതിനും സാധിക്കും, കസേര എടുത്ത് നടക്കേണ്ടി വന്നാൽ അതിനും സാധിക്കും. അന അബ്ദുൻ,
തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ഞാനൊരു അടിമയാണ്, ഞാൻ അടിമയെ പോലെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ ഇരിക്കും എന്നാണ്. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഫലങ്ങൾ തലച്ചോറിലേക്ക് രക്തം കയറാനും അതുപോലെ ഹാർട്ടിൻ്റെ പ്രവർത്തനം വളരെ നന്നായി നടക്കാനുമെല്ലാം കാരണമാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ ഈ റബീഉൽ അവ്വലിൻ്റെ ഈ വർഷത്തെ ഒരു സന്ദേശമായി എടുത്തുകൊണ്ട് വീട്ടിൽ അറിയാതെ വാങ്ങിപ്പോയ ഡൈനിങ് ടേബിള് വിറ്റൊഴിവാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം. മാലയിടരുത് ആർക്കും, അത് ബിദ്അത്ത്. അത് ഈ ഗേറ്റ് കടക്കാൻ വേണ്ടിയുള്ള പാസ്സാണ്, അത് മാല സൗന്ദര്യത്തിനിടാനുള്ളതല്ല. ആളെ തിരിച്ചറിയാൻ, വോളണ്ടിയർ ആണോ ക്യാപ്റ്റൻ ആണോ വെള്ളം കൊടുക്കുന്ന ആളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള. സ്റ്റേജിൽ അതിൻ്റെ ആവശ്യമില്ല. ആമ്മായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ നാട്ടിലും മഹല്ലത്തിലും ഒക്കെ വാളുണ്ടാകുമ്പോൾ ഇപ്പം എല്ലാവരും ഈ മാലിടൽ നിർബന്ധമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അത് അബദ്ധത്തിൽ വന്നുകൂടിയ ഒരു അനാചാരമാണ്. ചില സമയത്ത് ആവശ്യമായി വരും, ആ ആവശ്യമായ ഗേറ്റ് പാസിന് വേണ്ടി മാത്രമാണ് ഈ മാല ഉപയോഗിക്കേണ്ടത്. മാല വേണമല്ലോ, കീശമ്പ കുത്തിയാൽ മതി. പക്ഷെ വലിയ തിരക്കുള്ള സമ്മേളനത്തിലൊക്കെ ആകുമ്പോൾ വീണു പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ കഴുത്ത് തൂക്കിയിടുന്നത് കൊണ്ട് ദോഷമല്ല. പക്ഷെ ഒരാവശ്യമില്ലാത്ത സ്ഥലത്ത് ഇത് ആരും കൊടുക്കേണ്ടതില്ല. വഅലൈക്കും അസ്സലാം അഹലം വസഹലൻ. അതുകൊണ്ട് നമ്മൾ ഈ സുന്നത്തുകളെ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല, നിർബന്ധമായും നടപ്പിലാക്കുക എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. പണ്ട് ടെലിവിഷൻ വാങ്ങിപ്പോയ ആളുകൾ വീട്ടിലൊക്കെ തിരിച്ച് ചുമരിലേക്ക് മിഹ്റാബിലേക്ക് തിരിച്ചു വെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത് വേണ്ട എന്ന് വെച്ചപ്പോ ചുമരിലേക്ക് തിരിച്ചു വെച്ചു. ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ അത് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് പ്രായമുള്ള ആരെങ്കിലും വന്നാൽ ആ സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് വെച്ചിട്ട് പരമാവധി ഈ ഈ നിലത്ത് ഇരിക്കലും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിലത്തിരിക്കലും നമ്മൾ പതിവാക്കുകയും അത് തിരിച്ചെടുക്കുകയും വേണം. ഹദ സുന്നത്തു റസൂലില്ലാ. മറ്റൊന്ന്, ഇപ്പോൾ ഇത് ഭൂമിയാണ്, ഭൂമി മരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കെ ടി മുഹമ്മദ് ഒരു നാടകം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒരു നാടകം ഉണ്ട് എന്ന് പഴയ കാലത്ത് കേട്ടപ്പോൾ എന്തിനായിരിക്കും അതെന്ന് തോന്നിയത്. ഭൂമി മരിക്കരുത്, ഭൂമി മരിക്കരുത് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന അവസ്ഥയുടെ പറച്ചിലിന്റെ ഒരു ഗലബത്തുണ്ടായിരുന്നു, തഗ്ലീബ്. അത് മാറി, ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറി. ഭൂമിയിൽ എവിടെയും മാലിന്യങ്ങൾ ചേർക്കാത്ത ഒരു ഭൂമി എവിടെയും ഉണ്ടാവുകയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹരിത കേരളം പദ്ധതി കേരള ഗവൺമെന്റും സ്വച്ഛ് ഭാരത് കേന്ദ്ര ഗവൺമെന്റും ഒക്കെ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ആരാണ് ലോകത്ത് ഇത് ആദ്യമായി പഠിപ്പിച്ചത്? അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കുട്ടികൾ കേൾക്കുന്നില്ലേ, എന്ത് സ്വലാത്തില്ലാത്ത ആരംഭ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ്, വിശുദ്ധ ഇസ്ലാമാണ് ഇത് പഠിപ്പിച്ചത്. ഒന്നാമതായി മരം മുറിക്കരുത് ആവശ്യമില്ലാതെ, മരത്തിന്റെ കൊമ്പ് വെട്ടരുത്. ഇതെവിടെയാ പഠിപ്പിച്ചത്? ഇന്നല്ലാഹ ഹർറമ മക്കത്ത വഹർറംതുൽ മദീനത്ത. മദീനയെ അള്ളാഹു, മക്കയെ അള്ളാഹു തആല ഗ്രീൻ സിറ്റിയായി പ്രഖ്യാപിച്ചു.
അവിടെ മരങ്ങൾ വെട്ടാൻ പാടില്ല. മദീനയെ ഞാൻ ഗ്രീൻ സിറ്റിയായി പ്രഖ്യാപിച്ചു, മദീനയിലുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി وكان يحب ان ينظر الى الخضراء والماء الجاري പച്ചപ്പുകളിലേക്ക് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. ആ നിയ്യത്തോടു കൂടിയാണ് ഗാർഡൻ ഉണ്ടാക്കുന്നത് എങ്കിൽ വീടിന്റെ മുറ്റത്ത്. ഗാർഡൻ എന്ന് പറയുമ്പോൾ അത് വെജിറ്റബിളിന്റെ ഗാർഡൻ ആകാം, പച്ചക്കറിയുടെ ഗാർഡൻ ആകാം, ഫ്രൂട്ട്സിന്റെ ഗാർഡൻ ആകാം, അല്ലെങ്കിൽ വെറും മരമാകാം, ഫലമുണ്ടാകുന്ന മരമാകാം. ഏത് മരം നടുമ്പോഴും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പച്ചപ്പുകളിലേക്ക് നോക്കൽ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ് എന്ന നിയ്യത്തോടുകൂടി. മാത്രമല്ല കൃഷി ഇറക്കുമ്പോ അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ എന്ന ആയത്ത് ഓതിയിട്ട് വിത്ത് വിതറലും ചെടി ഇറക്കലും എല്ലാം നല്ലതാണ്. അങ്ങനെ അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം ഞാനല്ല കൃഷി ചെയ്യുന്നത്, അള്ളാഹുവാണ്. ഞാൻ വെച്ചത് കൊണ്ട് മുളക്കൂല, അള്ളാഹു മുളപ്പിച്ചെങ്കിലേ മുളക്കുകയുള്ളൂ. ഞാൻ കുഴിച്ചിട്ടത് കൊണ്ട് വേര് പിടിക്കുകയില്ല, അള്ളാഹു തആല പിടിപ്പിച്ചെങ്കിലേ പിടിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അതിലൂടെ നടക്കുന്നത്. അങ്ങനെ ചെയ്താൽ ആ വിത്തുകൾ മുളക്കുകയും ചെടികൾ വേര് പിടിക്കുകയും വളരുകയും ചെയ്യും എന്നത് മുജറബ. അങ്ങനെ ഒരു ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പുഴയും അരുവികളും, അതില്ലെങ്കിൽ ഒരു ഫൗണ്ടൻ, വീട്ടിന്റെ മുന്നിൽ വെള്ളം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടൻ ഉണ്ടാക്കുക. അത് നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന നിയ്യത്തോടുകൂടി. ഇവിടെ മഹ്ഫിലെ നൂറാനി എന്നത് സൂചിപ്പിച്ചുവല്ലോ, നമ്മളിങ്ങനെ നേരത്തെ നടത്തി പോന്നതായിരുന്നു. പിന്നെ നിർമ്മാണവും എന്നും നിർമ്മാണം തന്നെയായി, സ്ഥലമില്ലാതെയായി. ഇപ്പോ നല്ല കാലാവസ്ഥയും ആയപ്പോ നമ്മൾ കഴിഞ്ഞ മാസം വീണ്ടും നടത്തി. ഇന്ന് നമുക്ക് ഷെയ്ഖ് ഉമർ അബ്ദുൽ ഖാദിർ അജ്ജി എന്ന് പറയുന്ന ശാമുകാരനായ ഇഷ്ഖെ റസൂലിന്റെ വലിയ പ്രതീകമായ ശാമുകാരനായ അദ്ദേഹം, ഷാമി, അതാണ് ശ്യാം എന്ന് പറഞ്ഞാൽ ചിലർക്ക് സംശയം എന്താ, സാം സാം അല്ലാതെ ശ്യാമ, എസ് എ എം ഇംഗ്ലീഷിൽ എഴുതിയാൽ ശ്യാം എന്നാ വായിക്കേണ്ടത്. ഷുക്കൂർ എന്ന് എഴുതാൻ എസ് യു എന്നാ എഴുതേണ്ടത് ഇംഗ്ലീഷിൽ, പക്ഷെ മലയാളികൾ എസ് എച്ച് എഴുതും, അതൊരു തെറ്റാ. ശ്യാമുകാരനായ അദ്ദേഹം ദുബൈയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ കാവ്യാലാപനം മൗലിദാലാപനവും ഇന്ന് ഉള്ളത് കൊണ്ട് ഇന്ന് ദീർഘനേരം സംസാരിക്കുന്നില്ല. നമുക്ക് ഒരൽപ്പം ദിക്ർ ചൊല്ലാനുമുണ്ട്. നമ്മൾ പതിവായി ചൊല്ലുന്ന ബുർദയും മറ്റും ആ ഇതിൽ അങ്ങ് ലയിപ്പിക്കുന്നത് കൊണ്ട് കുറച്ച് ഭാഗം മാത്രം ഇന്ന് ഇവിടെ ചൊല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, മഹബ്ബത്ത് പ്രകടനം, സുന്നത്ത് പതിവാക്കൽ, സുന്നത്ത് ജീവിത ചര്യയാക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പഠനം, ഇതെല്ലാം ലോകത്ത് നിലനിൽക്കേണ്ടതും യഥാർത്ഥത്തിൽ അതിലൂടെയാണ് വിശുദ്ധ ഇസ്ലാം ലോകത്ത് നിലനിൽക്കുന്നത്. എന്താണ് ഖുർആൻ? ഖുർആനാണ് നിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം. ഖുർആനിലാണ് നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നത്. ولا رطب ولا يابس الا في كتاب مبين മനുഷ്യൻ ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും എല്ലാ വിജ്ഞാനവും ഖുർആനിലുണ്ട്. പക്ഷേ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഖുർആൻ ഒരു ജീവിത മാർഗമായി എങ്ങനെ അവലംബിക്കാൻ കഴിയും? അതിന്റെ വഴി എന്താണ്?
ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ എന്താണെന്ന് പഠിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്തായിരുന്നു എന്ന് പഠിച്ചാൽ മതി. ഖുർആനിന്റെ ആയത്തുകൾ ഓതി അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ പൊരുളറിഞ്ഞ് അതിൽ നിന്ന് ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് സാധാരണക്കാരന്റെ കയ്യെത്തുന്ന ദൂരം അല്ല. സാധാരണ പണ്ഡിതന്മാരുടെയും കഴിവിൽപ്പെട്ടതല്ല. അഗാധ ജ്ഞാനമുള്ള, 20 വിഷയങ്ങളിൽ ജ്ഞാനമുള്ള, കശ്ഫിന്റെ ഒരംശം ഉള്ള ആലിമീങ്ങൾക്ക് മാത്രമേ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതാൻ സാധിക്കുകയുള്ളൂ. ആ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നോക്കി മനസ്സിലാക്കുന്നവർക്ക് തന്നെ ഒട്ടേറെ വിജ്ഞാനം വേണം. അറബി വ്യാകരണശാസ്ത്രവും ഭാഷാശാസ്ത്രവും അലങ്കാരശാസ്ത്രവും സാഹിത്യശാസ്ത്രവും തർക്കശാസ്ത്രവും എല്ലാം അറിയണം. അതിനു പുറമെ സീറത്തുൻ നബി അറിയാതെ ഒരാൾക്ക് ഖുർആനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആയത്ത്, ഒരായത്തിന്റെ ഇറങ്ങിയ അവസരം മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിന്റെ പൊരുളറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സീറത്തുൻ നബി എന്ന് പറയുന്നത് തഫ്സീറുൽ ഖുർആന്റെ ഒരു അടിസ്ഥാനപരമായ ഇൽമാണ്. തഫ്സീർ ഓതുന്നതിന് മുമ്പ് വായിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു ഇൽമാണ് സീറ. വലിയ മുഫസ്സിറുകൾ സീറയെ ചേർത്തുകൊണ്ട് പല ഭാഗങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ടാകും. ഖുർആൻ ഏത് രൂപത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം. സാധാരണക്കാർക്കും അത് വായിക്കാനും പഠിക്കാനുമുള്ള മാർഗങ്ങൾ ഇന്ന് ഉണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ റീഡ് ബുക്സ്, SYS ബുക്ക് സ്റ്റാൾ മുഹമ്മദുർ റസൂലുള്ളാ എന്ന പേരിൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ആ വിഷയത്തിലുള്ള നല്ല ഗ്രന്ഥങ്ങളുണ്ട്. അത് വായിച്ച്, പൂർണ്ണമായും വായിച്ചു പഠിക്കുക എന്നത് അത് നമ്മുടെ ഒരു ജീവിത ചിട്ടയായി, ചര്യയായി എടുക്കണം. എല്ലാവരും വായന വേണം. എന്നാണ് നമ്മൾ പറഞ്ഞില്ലേ, പൂനൂര് ഈ അടുത്ത് സന്ദർശിച്ച ഒരാൾ പറഞ്ഞു 101 വയസ്സായി ഇപ്പോഴും വായിക്കും. നമുക്കെവിടെ സമയം എന്നാ ചോദിക്കാം? സമയമില്ലാത്തവർ ആരാണ്? 24 മണിക്കൂർ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. എന്നാ സമയമില്ല എന്ന് പറയുന്നത് എല്ലാവരും പറയും. അത് ആ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് വേണ്ടത്. നടക്കാൻ സമയമുണ്ട്, ഓടാൻ സമയമുണ്ട്, തിന്നാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്, കച്ചവടത്തിന് സമയമുണ്ട്, മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയം ഉണ്ട് എങ്കിൽ ഈ സമയം എന്തിനു വേണം എന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനിക്കേണ്ടത് നാമാണ്. നാം തീരുമാനിക്കുമ്പോൾ നമുക്ക് സാധിക്കും. അതുകൊണ്ട് വായിക്കുക, ഇഖ്റ, ഖുർആൻ തുടങ്ങിയത് വായിക്കുക എന്ന സന്ദേശത്തോടു കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് ഖുർആൻ. കാന ഖുലുഖുൽ ഖുർആൻ, എന്താണോ അവിടുത്തെ ജീവിതം, എന്താണോ അവിടുത്തെ സ്വഭാവം, അതാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ അർത്ഥമറിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സീറ വായിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അടുത്തറിയുമ്പോൾ അവിടുത്തോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കും. എന്തിനു വേണ്ടിയായിരുന്നു ജീവിച്ചത്? ഈ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു ജീവിച്ചത്. ഉള്ളതെല്ലാം ഉമ്മത്തിന് വേണ്ടി. ഉള്ളതെല്ലാം ഉമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എല്ലാം സഹിച്ചു. നബുവത്ത് കിട്ടിയത് മുതൽ, നബുവത്ത് ലഭിച്ച അന്ന് മുതൽ പീഡനങ്ങൾ എല്ലാം സഹിച്ചു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് തന്നെ വലിയ പരീക്ഷണത്തിന്റെ ഒരു സ്വഭാവത്തിൽ.
ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു. ജനിച്ച് 6 വർഷമായപ്പോഴേക്ക് ഉമ്മയും മരണപ്പെട്ടു. വളർത്തിക്കൊണ്ടിരുന്ന വല്യുപ്പ അബ്ദുൽ മുത്തലിബ് അവർകൾ അതിനുശേഷം സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മറുപക്ഷത്തായിരുന്നിട്ടും നബിതങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിയിരുന്ന അബൂ താലിബ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണിയായി വന്നിരുന്നത് 25-ാമത്തെ വയസ്സിൽ നബിതങ്ങൾ വിവാഹം ചെയ്ത ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായായിരുന്നു. ബീബി ഖദീജയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യൗവന പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. മക്കളാകട്ടെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. അപ്പൊ ആ ജീവിതത്തിൽ ഒരു സ്നേഹം ലഭിക്കാനുള്ള, സംരക്ഷണം ലഭിക്കാനുള്ള, എല്ലാവരും മരിച്ചുപോയി എന്നത് ആ ജീവിതത്തിന് കരുത്തു പകരാൻ വേണ്ടി അല്ലാഹു തആല ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ കരുത്താർജിക്കുന്നത് പ്രതിസന്ധികളിൽ നിന്നാണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള, ഇഷ്ടംപോലെ പണവും ഭക്ഷണവും സംരക്ഷണവും സുഖങ്ങളും ഉള്ള ആളുകൾ അത്യുന്നതിയിലേക്ക് ഉയരാറില്ല. എന്നാൽ അതെല്ലാം ഉള്ളതോടുകൂടി അവയെ ത്യജിച്ച ആളുകൾ മാത്രമേ ഉയരുകയുള്ളൂ. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഏതെല്ലാം രംഗത്ത് പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധികൾ ഓരോന്നും മനുഷ്യനെ ഉയരത്തിലേക്ക് ഉയർത്തുന്ന അമർത്തലുകളാണ്. റബ്ബർ പന്തടിക്കുന്നത് പോലെ തായോട്ടിങ്ങനെ അമർത്തുന്നോൾ അത് അത്രയും മേലോട്ട് ഉയരാൻ വേണ്ടിയാണ്. യതീം എന്ന് പറയുന്ന വലിയ ഒരു ദറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. യതീം എന്നത് വലിയ സ്ഥാനമാണ്. ലോകത്ത് ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ള ധാരാളം ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാം യതീമുകളായിട്ടാണ് വളർന്നിട്ടുള്ളത്. യതീം എന്ന ആ പേരിനു തന്നെ അപൂർവം മുത്തുകൾക്കാണ് യതീം, ദുർറത്തുൽ യതീം എന്നൊക്കെ പറയുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പേരാണ്. അങ്ങനെ വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് തികഞ്ഞ് നബുവത്ത് കിട്ടിയ ഉടനെ തന്നെ തന്റെ അടുത്ത കുടുംബങ്ങളിൽ പ്രചാരണം ആരംഭിച്ചപ്പോൾ വലിയ വളരെ മോശമായ പ്രതികരണമാണ് ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ തസവ്വുറാക്കണം. ഈ ഓരോ കഥകളും ആശയങ്ങളും പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവത്തോട് ചേർത്തുകൊണ്ട് നാം അവിടെ ജീവിക്കുന്നത് പോലെ നമ്മളിങ്ങനെ മനസ്സിൽ കാണുമ്പോഴേ നമുക്കത് പോലെപ്പെടുകയുള്ളു. കുടുംബക്കാർ എന്ന് പറയുന്ന നമ്മളെ കുടുംബക്കാരെ ഓർക്കുക. കുടുംബക്കാർ എല്ലാവരും വളരെ സ്നേഹത്തോടെ കണ്ടിരുന്ന, ആ നാട്ടിലുള്ള ജീവിതത്തിന്റെ ഒരു സ്വഭാവമല്ല, കള്ളവും വഞ്ചനയും ചതിയും മദ്യപാനവും മദിരാക്ഷിയും യുദ്ധവും കലഹവും ജീവിത തൊഴിലാക്കിയിരുന്നൊരു സമൂഹത്തിനിടയിൽ വളരെ സത്യസന്ധനായി ജീവിച്ചതുകൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും മോനെ അൽ അമീൻ അൽ അമീൻ അൽ അമീൻ എന്ന് വിളിച്ചൊരു കുട്ടി, കച്ചവടത്തിൽ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കിയിട്ട് കച്ചവടക്കാരിയായ ബീവി ഖദീജ കച്ചവടം നടത്താൻ വേണ്ടി ഏർപ്പെടുത്തി, കച്ചവടത്തിൽ വിശ്വാസത ബോധ്യപ്പെട്ട് സ്വന്തം ഭർത്താവായി സ്വീകരിച്ച്, അന്ന് ഖുറൈശികൾ പറയാൻ തുടങ്ങി ഈ തറവാട്ടുകാരിയായ ഖദീജക്ക് ഈ പാവപ്പെട്ട മുഹമ്മദിനെയാണോ കല്യാണം കഴിക്കാനുണ്ടായത്, വേറെ തറവാട്ടുകാരും പണക്കാരും ഇവിടെ ഉണ്ടായില്ലേ എന്ന്. ആ സമയത്ത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, അനൽ ഫഖീറ
ഞാനാണ് ഫഖീറ, ഖദീജയാണ് ഫഖീറത്തായത്, ഞാൻ എന്റെ മുഴുവൻ സമ്പത്തും മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് മുഹമ്മദ് സമ്പന്നനാണ്, ഞാൻ ഫഖീറാണ്. അങ്ങനത്തെ വലിയ ഔദാര്യം ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ചെയ്തു. 40 വയസ്സായി നുബുവത്ത് ലഭിച്ച് നാട്ടുകാരായ കുടുംബക്കാരെല്ലാം വിളിച്ചു വരുത്തി സഫാ കുന്നിൽ വെച്ച് ഭക്ഷണമുണ്ടാക്കി കൊടുത്തു. ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ അട്രാക്റ്റ് ചെയ്യുക. ഭക്ഷണ സദ്യ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് വിളിച്ചത്, തീറ്റുണ്ടോ എന്ന ആളുകൾ വരും. അത് പണമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ, അത് ഒരു മഹബ്ബത്ത് അല്ലാഹു തആല അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഭക്ഷണത്തോട് സഫാ താഴ്വരയിൽ ആദ്യത്തെ ദിവസം ഭക്ഷണം കൊടുത്തു. ഖുറൈശി പ്രമാണിമാർ, ഖുറൈശി ചെറുപ്പക്കാർ തീറ്റി കണ്ടപ്പോ അതിനെക്കുറിച്ച് ഭയങ്കര ബഹളവും കാര്യവുമായി തിന്നണിച്ച് അവരങ്ങ് പോയി. വാളു പറയാൻ സമയം കിട്ടിയില്ല. രണ്ടാമത്തെ സദസ്സിലും അങ്ങനെ തന്നെ. മൂന്നാമത്തെ ദിവസമാണ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട് എല്ലാവരും ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ മൂന്നാമത്തെ ദിവസമാണ് ആദ്യത്തെ ദഅവത്ത് നടക്കുന്നത്. ഈ പർവ്വതത്തിനു പിന്നിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാവരും പറഞ്ഞു, നഅം ബലാ യാ മുഹമ്മദ്. നീ പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? ഇതുവരെ ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു മുഖദ്ദിമയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ മുഴുവൻ നബിമാരും പറഞ്ഞിട്ടുള്ള മഹത്തായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു ആണെന്ന് നബി തങ്ങൾ പറഞ്ഞുവല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്രിസ്ത്യാനികളും യഹൂദികളും അതിനു മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അനുയായികൾ ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും അബ്രഹാം നബിയുടെയും നോഹ നബിയുടെയും അങ്ങനെ എല്ലാ നബിമാരുടെയും ദൂതന്മാരുടെയും അവരെല്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു ആശയം അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് ഞാൻ ദൂതനാണ്, അവസാനത്തെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിന്റെ ദൂതനുമാണ് എന്ന ആശയം പറഞ്ഞപ്പോഴേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ലെന്നോ, സദസ്സിൽ വന്നവരൊക്കെ തന്നെ ഓരോ ഇലാഹിന്റെ ആളുകളാണ്, സ്വന്തം വീട്ടിൽ ബിംബങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നവരാണ്, പലരും പല ബിംബങ്ങളുടെയും കസ്റ്റോഡിയന്മാരാണ്, പലരും ബിംബത്തിന്റെ നിർമ്മാതാക്കളും കച്ചവടക്കാരുമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനിടയിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നൊരു കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേക്ക് തന്നെ സദസ്സിളകി, തെറി വിളിക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടുകയും ഗോ ബാക്ക് പറയുകയും എല്ലാം ചെയ്തു. നബി തങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ പൗരപ്രമുഖൻ ഇസ്ലാമിലേക്ക് വന്ന അന്ന് സദസ്സിലില്ല. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ ഹിറായിൽ നിന്ന് വന്ന ഉടനെ തന്നെ അത് അറിഞ്ഞു വിശ്വസിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവും വിശ്വസിച്ചിട്ടുണ്ട്.
പിന്നെ മെല്ലെ 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 അല്ലേ ആളുകൾ കടന്നു വരുന്നത്. നബിതങ്ങൾ വീട്ടിലിരുന്ന് വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഷുഅബ് അബീ താലിബിൽ, അബൂ താലിബ് വില്ലേജിൽ ഇരുന്നു കൊണ്ട് അവിടേക്ക് ഇങ്ങനെ ആളുകൾ വരും, എന്താണെന്നറിയാൻ വേണ്ടി പോകും, പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് പോകും. പോയവർ പോയവരൊക്കെ കേട്ട് കേട്ട് അതിലങ്ങ് ചേരും. അങ്ങനെ ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അടിമകളിൽപ്പെട്ട സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അടിമ എന്ന് പറയുമ്പോൾ ഉടമയുള്ളവനാണ്. അവർക്ക് മേൽ മറ്റൊരാൾ അധികാരിയുണ്ട്. അധികാരിയോട് ചോദിക്കാതെ അടിമ ഇസ്ലാമിലേക്ക് വന്നു. ഈ സൗന്ദര്യത്തിൽ, ഈ മതത്തിന്റെ വിശുദ്ധിയിൽ, ആത്മീയതയിൽ ഓരോരുത്തരും ആകൃഷ്ടരായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഠിനമായ പീഡനങ്ങളല്ലേ അവിടെ നൽകപ്പെട്ടത്? കഠിനമായ പീഡനങ്ങൾ വിശദമായി ഞാൻ പറയേണ്ടതില്ല. മദ്രസകളിൽ നിന്ന് കുട്ടികൾ നബിദിനത്തിന് പ്രസംഗിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ചു, സുമയ്യ ബീവിയെ പീഡിപ്പിച്ചു, സ്വഹാബികൾ ഓരോന്നിനെയും വഴിയിൽ കണ്ടെടുത്ത് ഉറ്റക്കിട്ട് വളഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പ്രതികരിക്കാൻ വേണ്ടി പറഞ്ഞില്ല. അവസാനം നാടുവിട്ട് അബ്സീനിയയിലേക്ക് ക്രിസ്ത്യാനിയായ ഭരണാധികാരിയുണ്ട് അവിടെ, നീഗസ് ചക്രവർത്തി. ക്രിസ്ത്യാനിയായ നജാഷി രാജാവ് മാന്യനാണ്, അഭയം നൽകുന്നവനാണ്, അഭയാർത്ഥികളെ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് എത്യോപ്യയിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചു. എത്യോപ്യയിലേക്ക് സ്വഹാബത്ത് യാത്ര പോയി. ഓരോരുത്തർ ഓരോരുത്തരായി ഇങ്ങനെ പോവുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്. അന്നും ഒരു നിലപാടുണ്ട്, ശത്രുക്കളിലും സംരക്ഷണം നൽകിയാൽ പിന്നെ അവർ മാനിക്കും. ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള അബൂ ത്വാലിബ്, ശത്രുക്കളിലല്ല, ശത്രുക്കളുടെ കുടുംബത്തിൽപ്പെട്ട ആ ആശയക്കാരനായ അബൂ ത്വാലിബ്, പക്ഷേ നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത കാരണം കൊണ്ട് ആരും നബിതങ്ങളെ നേരിട്ട് ദ്രോഹിച്ചില്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ പൗരപ്രമുഖനും ജനസേവകനും തറവാട്ടുകാരനും എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുമായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും മക്കയിൽ നിൽക്കാൻ കഴിയാതെ യാത്ര പോവുകയാണ്. നബിതങ്ങളോട് ചോദിച്ചു, സമ്മതം കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ അങ്ങനെ ചെങ്കടലിന്റെ ഭാഗത്തേക്ക് നടന്നു നീങ്ങുകയാണ്. കുറെ അങ്ങ് എത്തിയ സമയത്ത് അതാ വഴിയിൽ വെച്ചൊരാൾ കാണുന്നു. അബുദ്ദഗ്ന എന്ന് പറയുന്ന ഖുറൈശികളിൽപ്പെട്ട മനുഷ്യൻ കാണുകയും ചോദിക്കുന്നു, അബൂബക്കർ ഇലാ ഐന, എവിടേക്കാണ് അബൂബക്കർ പോകുന്നത്? അബൂബക്കർ തങ്ങൾ പറയുന്നു, ഞാൻ എന്റെ നാട് വിട്ടു പോവുകയാണ്, എന്റെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി, എന്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കടൽ കടന്ന് എത്യോപ്യയിലേക്ക് പോവുകയാണ്. അബൂദഗ്ന പറയുന്നു, അബൂബക്കർ, താങ്കളെപ്പോലുള്ളൊരു മാന്യനായ മനുഷ്യൻ ഒരിക്കലും നാടുവിട്ടു പോകാൻ പാടില്ല. തങ്ങളെപ്പോലെ ഒരാൾ ഇവിടെ നിന്ന് പുറപ്പെടിക്കാൻ, പുറത്തേക്ക് കടത്താൻ പാടില്ല. മിസ്ലുക ലാ യഖ്റുജു വലാ യുഖ്റജു, താങ്കളെപ്പോലുള്ള ഒരാൾ ഒരിക്കലും തന്നെ ഇവിടെ നിന്ന് ഓടിക്കുകയില്ല, പുറത്തു പോകാനും പറ്റില്ല. താങ്കളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് തിരിച്ചുകൊണ്ടുവരികയാണ്. അബൂദഗ്ന പറയുന്നു, ഖുറൈശികളായ മഅശറ ഖുറൈശ്, അജർതു അബാ ബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകനായ അബൂബക്കറിന് ഞാൻ സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വലാ യുലാഖീഹി അഹദുൻ ഇല്ലാ ബിഖൈർ, അബൂബക്കറിനോട് മാന്യമായിട്ട് മാത്രമേ ആരും പെരുമാറാൻ പാടുള്ളൂ. അതുകൊണ്ട് ശത്രുക്കൾ ആരും പിന്നൊന്നും ചെയ്തില്ല. അബൂദഗ്നയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ വരാന്തയിൽ വന്നിരുന്നു കൊണ്ട് നിസ്കരിക്കും, ഖുർആൻ ഓതും.
ഖുർആൻ പാരായണം ചെയ്യാനിരുന്നാൽ വല്ലാത്ത കരച്ചിൽ വരുന്ന പ്രകൃതമാണ്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണത്തിന്റെ മാധുര്യവും അതിന്റെ മാസ്മരികതയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടുള്ള കരച്ചിലും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ചുറ്റുഭാഗത്തും കുട്ടികളും സ്ത്രീകളും ഒക്കെ വന്നു നിൽക്കും. ശത്രു ക്യാമ്പിൽ നിന്ന് അബൂദഹ്നയോട് വന്ന് പറയുന്നു, നിങ്ങൾ സംരക്ഷണം കൊടുത്തതൊക്കെ ശരിയാണ്, പക്ഷേ അദ്ദേഹം ഇങ്ങനെ പുറത്തുവച്ച് പ്രാർത്ഥന നടത്തിയാൽ അതിൽ നമ്മുടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ പെട്ടുപോകും, അതുകൊണ്ട് അനുവദിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ചെയ്തോളാൻ വേണ്ടി പറയണം. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു, ഞാനൊരു സംരക്ഷണം തന്നു എന്ന് വെച്ചിട്ടത് മുതലെടുക്കരുത്, അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് വേണമെങ്കിൽ നിനക്ക് ആരാധിക്കാം, പുറത്തു പാടില്ല, അല്ലെങ്കിൽ എന്റെ സംരക്ഷണം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. മഹാനവറുകൾ പറയുന്നു, ഞാൻ നിന്റെ സംരക്ഷണം ഒഴിവാക്കിയിട്ട് നിന്റെയും രക്ഷിതാവായ അള്ളാഹുവിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ സംരക്ഷണം ഒഴിവാക്കി. അങ്ങനെ വളരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഷുഅബ് അബി ത്വാലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞു. ഇസ്ലാമിലേക്ക് എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ പിതൃവ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വലിയ ഷജാഉം ധീരനും ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുള്ള വ്യക്തിയും ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടാൽ തന്നെ മക്ക വിറവിറക്കുന്ന അത്രയും വലിയ ധീരനായ വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട ആളാണ്. വഴിയിൽ വെച്ച് ഊരിപ്പിടിച്ച വാളുമായി പോകുമ്പോ കണ്ടയാള് ചോദിക്കുന്നു, എങ്ങോട്ടാണ്? അതിനവിടെ നിൽക്കട്ടെ, ആദ്യം വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കിയാൽ മതി. നിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോ, അവർ മുഹമ്മദിന്റെ കൂടെ പോയിട്ടുണ്ട്, ആദ്യം അവര് ശരിയാക്കി. സഹോദരി ഫാത്തിമയും അവരുടെ ഭർത്താവും ഇസ്ലാം പുൽകിയിട്ടുണ്ട്. കയറി ചെന്ന് ആദ്യം തന്നെ അവരെ പ്രഹരിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തു. അതേസമയം തന്നെ കടന്നു വരുമ്പോൾ കേട്ട വിശുദ്ധ ഖുർആനിന്റെ മാധുര്യമുള്ള ആയത്തുകൾ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷം പറയുന്നു, നീ പാരായണം ചെയ്ത ആ ഏടിന്റെ കഷ്ണമൊന്നതാ, ഞാനൊന്ന് നോക്കട്ടെ. ധൈര്യം വരുന്നില്ല. സഹോദരി പറഞ്ഞു, നിന്റെ കയ്യിൽ തരാൻ എനിക്ക് ധൈര്യമില്ല, നീ അത് നശിപ്പിച്ചു കളഞ്ഞാലോ? ഇല്ല, ഞാൻ സാക്ഷ്യം ചെയ്ത് പറയുന്നു, ഒരിക്കലും ഇല്ല, ഞാനത് നോക്കിയിട്ട് നിനക്ക് തിരിച്ചു തരും. അപ്പോൾ പറയുന്നു, നീ മുശ്രിക്കാണ്, നജസാണ്, അതുകൊണ്ട് നിന്റെ കയ്യിൽ തരാൻ പറ്റില്ല. അങ്ങനെ കുളിച്ചു വൃത്തിയായിട്ട് ഈ ഖുർആനിന്റെ ശകലം കൊടുക്കുന്നു. എന്ന ആയത്തിന്റെ ശകലം പാരായണം ചെയ്തിട്ട് ഇതൊരു മസ്മരിക വചനങ്ങളാണ്, ഇതിൽ വല്ലാത്ത പൊരുളുകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനം പ്രകാശിക്കുകയാണ്. ഷഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അന്നാണ് ആദ്യമായി അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കാൻ തുടങ്ങിയത്. നബിയും സ്വഹാബത്തും തക്ബീർ ചൊല്ലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നതോടുകൂടി ഇസ്ലാമിൽ
എൺപത് ആളുകൾ പൂർത്തിയാവുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു വിജയഭേരിയായി തക്ബീർ അന്ന് മുതലാണ് സുന്നത്തായത്. എന്നാൽ അതിനുശേഷം ഇനിയൊരു പോരാട്ടത്തിന് ഇറങ്ങുകയല്ലേ വേണ്ടത്. ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് ഒതുങ്ങി കഴിയാൻ പറ്റില്ല, നമുക്ക് കഅബയിൽ പോയി നിസ്കരിക്കണം. ഉമർ മുന്നിൽ നിന്നാൽ പിന്നെ ആരും അടുത്തു വരില്ല. കഅബയിൽ ചെന്ന് നിസ്കരിച്ചു, പരസ്യമായി നിസ്കരിച്ചു. പക്ഷേ അവിടെയും ഒരു കലഹമുണ്ടാക്കാൻ നബി തങ്ങൾ അനുവദിച്ചിട്ടില്ല. അങ്ങനെയാണ് പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഇനി യഥാർത്ഥത്തിൽ പോകേണ്ട കാര്യമില്ല. ഉമറും ഹംസയും റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ആളുകളൊക്കെ വന്നു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സമയമായപ്പോഴാണ് നബി തങ്ങൾ പോകുന്നത്. എന്തിനാ പോയത്? പേടിച്ചിട്ട് പോയതല്ല. ഇവിടെ കലഹമുണ്ടാക്കരുത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത്, സമാധാനം തേടിക്കൊണ്ടാണ് പോകുന്നത്. സമാധാനത്തിന് വേണ്ടിയാണ് സ്വന്തം വീടും നാടും സമ്പത്തുമെല്ലാം വിട്ടേച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ മദീനയിൽ ചെന്നു. മദീനയിൽ സ്വഹാബത്ത് നേരത്തെ തന്നെ മദീനയുടെ ഭൂമിയെ ശരിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ, മദീനയിൽ നിന്ന് നേരത്തെ വന്ന് ഇസ്ലാം വിശ്വസിച്ച മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ നല്ല പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടുത്തെ യൂണിറ്റ് നല്ല ശക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആരെയും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പാകപ്പെടുത്തിയ നല്ല ഒരു ഇടത്തിലേക്കാണ് പോകുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ പ്രവർത്തിച്ച് അംറ് ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ കാരണവന്മാരെയൊക്കെ കുട്ടികൾ അന്ന് അവരുടെ പ്രവർത്തനത്തിലൂടെ വശീകരിച്ച് ബോധ്യപ്പെടുത്തി നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ വരുന്നത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരിടത്തിലേക്കാണ്. മക്കയിൽ നിന്ന് പുറപ്പെട്ടു. ആ സംഭവം എല്ലാം വളരെ വലുതാണ്. മദീനയിലെത്തിയതിന് ശേഷം അവിടെ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹാൽ മബ്ഊസു ഫീനാ ജിഅത ശറഫ്തൽ മദീന എന്ന് പാട്ടുപാടിയിട്ട് പെൺകുട്ടികൾ ദഫ്മുട്ടിയിട്ട് കൊച്ചുകുട്ടികൾ ദഫ്മുട്ടിക്കൊണ്ട് നാട്ടുകാരൊന്നടങ്കം സ്വീകരിക്കാൻ എങ്ങനെ ക്യൂ ആയി നിൽക്കുകയാണ് രണ്ടു ഭാഗത്തും. ഓരോരുത്തരുടെയും മനസ്സിൽ എന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിൽ എല്ലാ വീടുകളും സ്വീകരണത്തിന് വേണ്ടി തയ്യാർ ചെയ്ത് നിൽക്കുകയാണ്. ഓരോരുത്തരും ഇവിടെത്തും പറയും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നബി തങ്ങൾ പറയുന്നു ഈ കാറിന് സ്വയം ബ്രേക്കുണ്ട്, അത് നിന്നോളൂ, അതിനെ ആരും പിടിക്കണ്ട. ആ ഒട്ടകത്തിന് തന്നെ സന്ദേശമുണ്ട്, ഒട്ടകം നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കട്ടെ. അങ്ങനെ ഓരോ വീടും ഗ്രാമത്തിലേക്ക് കടന്ന് ഇങ്ങനെ ഓരോ അറ്റത്ത് നിന്നിങ്ങനെ വരികയാണ് ആളുകൾ. മുഴുവനും റോട്ടിലിറങ്ങി മുന്നോട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഓരോ വീടും കഴിഞ്ഞു കിടക്കുമ്പോൾ അടുത്ത ആൾക്ക് കിട്ടുമല്ലോ എന്ന സന്തോഷത്തോടുകൂടി അവർ നിൽക്കുകയാണ്. അങ്ങനെ വന്നുകൊണ്ടതാ ഖാലിദ് ഇബ്നു സയ്ദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. മുട്ടുകുത്തുന്നു. നബി തങ്ങൾ ഇറങ്ങിയില്ല. ഒട്ടകം എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നു. പിന്നെയും യു ടേൺ അടിച്ചു വന്ന് അവിടെ തന്നെ മുട്ടുകുത്തുകയാണ്. അപ്പോൾ മനസ്സിലാക്കി ഇത് തന്നെയാണ് ഇടം.
അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉമ്മു അയ്യൂബും തങ്ങളുടെ വീട്ടിലേക്ക് നബി തങ്ങൾ വരുന്ന സന്തോഷത്തിലാണ്, വീടിന്റെ മുകളിലാണ് റൂം തയ്യാർ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി, എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അവർ സ്വീകരിക്കുകയാണ്. മുകളിൽ റൂം തയ്യാർ ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് കയറാമെന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, എന്നെ കാണാൻ വേണ്ടി ധാരാളം ആളുകൾ വരും, അതുകൊണ്ട് മുകളിലായാൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകും, ഞാൻ ഇവിടെ താഴെ തന്നെ ഇരുന്നോളാം, താഴത്തെ റൂം ഉപയോഗിക്കാം, നിങ്ങൾ മുകളിൽ താമസിച്ചുകൊള്ളൂ. ആ രാത്രിയിൽ അബു അയ്യൂബും ഉമ്മു അയ്യൂബും വീട്ടിന്റെ മുകളിൽ കയറി, നബി തങ്ങൾ ഇരിക്കുന്ന ഭാഗത്തു വരാതെ ചുമരിനോട് ചേർന്ന് ഇങ്ങനെ നടന്നിട്ടാണ് അവർ താമസിക്കുന്ന റൂമിലേക്ക് പോകുന്നത്. താഴെ നബി തങ്ങളുള്ള റൂമിന്റെ മുകളിലേക്ക് വരാൻ പാടില്ല എന്ന ഒരു ആദരവിലാണ്, അദബിലാണ്. രാവിലെ വന്നുകൊണ്ട് പറയുന്നു, സാധ്യമല്ല നബിയേ, ഞങ്ങൾക്ക് മുകളിൽ താമസിക്കാൻ കഴിയില്ല അങ്ങ് താഴെയുള്ള സമയത്ത്, അതുകൊണ്ട് തങ്ങൾ തന്നെ മുകളിൽ കയറണം. ഇതാണ് വീടുകളിലൊക്കെ വയസ്സായ ആളുകൾക്കാണ് വീട്ടിന്റെ മുകളിലെ സ്ഥാനം കൊടുക്കേണ്ടത്. പ്രായം കൂടിയ ആളുകളുടെ മുകളിലും കുട്ടികൾ താഴെയുമാണ് താമസിക്കേണ്ടത്. പക്ഷെ നമ്മളെ വയസ്സന്മാർക്ക് മുട്ട് പ്രശ്നമാണ്, കയറാൻ കഴിയില്ല, അപ്പൊ ലിഫ്റ്റ് വേണ്ടി വരും. വീട്ടുകാരൻ താമസിക്കേണ്ടത് ഏറ്റവും മുകളിലാണ്. ഏറ്റവും മുകളിലും ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള മുറിയിലാണ് വീട്ടിന്റെ ഏറ്റവും ഉടമ താമസിക്കേണ്ടത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമിൽ. അതിന്റെ തെക്ക് പിന്നെ സ്ഥലം ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ നാട്ടിന്റെ അവസ്ഥയിലാണെങ്കിൽ. മുകളിലാണ് താമസിക്കേണ്ടത്. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഉഴുതറുള്ളത് കൊണ്ട് താഴെ താമസിക്കാം, ഉഴുതറില്ലാത്തവരൊക്കെ മുകളിൽ താമസിക്കാം. മുകളിൽ പതിവായി കയറിക്കൊണ്ടേയിരുന്നാൽ പിന്നെ കയറാത്ത ഒരവസ്ഥ വരില്ല. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ കയറാൻ കഴിയാതെ വരുന്നത്. ഇപ്പൊ ബോംബെയിലൊക്കെ പഴയ കോണിയാണ്, പഴയ മരത്തിന്റെ കോണികൾ, അതിൽ മൂന്നാം നിലയുടെ മുകളിലൊക്കെ താമസിക്കുന്ന വയസ്സായ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്. അവരിങ്ങനെ കയറി പോകുന്നു, ഇറങ്ങി വരുന്നതും നമുക്ക് കാണാം. മക്കയിൽ കണ്ടിട്ടില്ലേ കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും? അത് ചെറുപ്പം മുതലേ വരുന്ന വരവാണെങ്കിൽ അതിന് ബ്രേക്ക് വരില്ല. അപ്പൊ ബഹുമാനിക്കുന്നവരെ മുകളിലാണ് യഥാർത്ഥത്തിൽ താമസിപ്പിക്കേണ്ടത്. കാരണം വീട്ടിന്റെ മുകളിലാണ് വായു ശുദ്ധമുണ്ടാവുക. ശുദ്ധമായ വായു മുകളിലാണ്, സംരക്ഷണവും അവിടെയാണ്. ഇതെന്തായാലും നമ്മൾക്കൊണ്ട് നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറ്റേന്ന് മുതൽ മുകളിൽ താമസിപ്പിച്ചു. ഞാൻ നിർത്തുകയാണ്. ഉമ്മു അയ്യൂബിന്റെ ജീവിതത്തിലെ വലിയ ഒരു സ്വഭാവത്തെ പറ്റി മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹാ, ഖാലിദ് ഇബ്നു സൈദ് എന്ന് പറയുന്ന സ്വഹാബി, അവരാണ് അബൂ അയ്യൂബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മർഹബ, ഇങ്ങോട്ട് വരല്ലേ, നിലക്ക് വരാ, നില തന്നെ പോരെ. ആരാ കാത്തുക്കുന്നത്? നമ്മുടെ അതിഥി വരികയാണ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع مرحبا يا مرحبا جد الحسين مرحبا أهلا وسهلا مرحبا يا
مرحبا الله إن شاء الله سنكتفي بهذا القدر نكمل الموضوع إن شاء الله ثم نبتدي إلى الأناشيد مرحبا بكم نرحب بضيوفنا الكرام مداح رسول الله السيد عمر عجي حفظه الله من الشام الحلب الحلبي والأستاذ محمد الناجي الحمد لله ഒരാൾ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് കാല് ശരിക്കും മടങ്ങൂല കസേര വേണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വേണ്ട നിലത്തിരിക്കും നല്ല ഉഷാറുള്ള പാട്ടുകാരാണ് മർഹബം ബിക്കും ഓ ക്യാപ്റ്റൻ മുജീബ് ക്യാപ്റ്റൻ മുജീബ് ആൾസോ വെരി ഗ്രേറ്റ് സിംഗർ ഇൻഷാ അല്ലാഹ് മാദിഹുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡിന്റെ മുകളിൽ അടിച്ചത് എമ്മ് കാണാം തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിണ്ട് മാദിഹുർ റസൂൽ സാലേ സാലേ എന്ന് പറഞ്ഞ റോഡ് മാദിഹുർ റസൂൽ റോഡ് അത് സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ കിളക്കരയിൽ കിളക്കരയിൽ മാദിഹുർ റസൂൽ സാലേ മദീനയിലെ ഒരാള് ഷെയ്ഖ് സ്വാലിഹ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാർഡ് ഒരിക്കലും എനിക്ക് മദീനൻ തന്നു മാദിഹുർ റസൂലാണ് മുമ്പേ ടൈറ്റില് ഇവിടെ നമ്മൾ പറയില്ല ജനറൽ മാനേജർ സൂപ്പർവൈസർ ഹെഡ് മാസ്റ്റർ എന്നൊക്കെ അടിക്കും പോലെ ഫുലാൻ മാദിഹുർ റസൂൽ അതുപോലുള്ള ഇത് ആ ഡിഗ്രി ഉള്ള ആൾക്കാരാണ് സ്ത്രീകളുണ്ട് സഹോദരിമാർ അവർക്കും ഉള്ള സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തി അടുത്തിരുന്ന് എല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുക്കുക മസ്ജിദിന്റെ ഭാഗത്ത് നിലത്ത് ഇന്റർലോക്ക് വിരിച്ച സ്ഥലത്ത് അവിടെയും ടി വി പ്രൊജക്ടറുണ്ട് അവിടെ നിലത്തിരിക്കാം ആരോഗ്യമുള്ള സ്ത്രീകൾക്കൊക്കെ ഇപ്പൊ ആരോഗ്യം ആർക്കില്ല അതുപോലെ നമ്മുടെ സഹോദരന്മാർ ആരെങ്കിലും നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാവും കുട്ടികളെ സൊഫ് കുറച്ചുകൂടെ അടുപ്പിച്ചെങ്കിൽ മുന്നിലത്തെ സൊഫ് അവിടെ ഇരിക്കട്ടെ മറ്റുള്ള സൊഫുകൾ കുറച്ച് മുന്നോട്ട് അടുത്തിരുന്നാൽ അതിലേക്ക് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം നമ്മളെന്നാല് കടക്കല്ലേ മൗലിദുൽഖില്ലേ ബാക്കി പിന്നെ പറയാം അടുത്ത പ്രാവശ്യം അഹ്ബാബ് റസൂലില്ലാഹ് അൽഅഹ്ബാബ് അല്ലദീന ഇജ്തമഉ വഹ്തഫലു മിൻ അൽഖറ വൽഅരിയാഫ് മിൻ ഹാദിഹിൽ ഖറിയ ബുനൂർ ഇസ്മു ഹാദിഹിൽ ഖറിയ ബുനൂർ നഅം മിൻ അന്നൂർ നഅം ثم ومن حواليها احباب منهم منهم المرضى والضعفاء والمحتاجين وفيهم من توفت اباؤهم او اقاربهم ومنهم عندهم حاجات كثيره الى الله سبحانه وتعالى يقضى ان شاء الله بمدح رسول الله نرحب بهم جميعا وبكم جميعا ان شاء الله استغفروا ربكم انه كان غفارا استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم من كل ذنب وخطيئة وأتوب إليه لا إله إلا الله لا إله إلا الله لا إله إلا الله سيدنا محمد رسول الله صلى الله عليه وسلم في كل لمحة ونفس عدد ما وسعه علم الله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله سيدنا محمد رسول الله صلى الله عليه وسلم في كل لمحة ونفس عدد ما وسعه علم الله 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 لا إله إلا الله لا إله إلا الله لا إله إلا الله سيدنا محمد رسول الله صلى الله عليه وسلم في كل لمحة ونفس عدد ما وسعه علم الله 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 عباس مالكي تنغل نور الله ذريحه والله ورد قبرد برغانش بيگت اور ای مقاملو اچھ دنن نمک پرنجان ذکرانے أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته
نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم حريص عليكم بالمؤمنين رؤوف رحيم فإن حسبي الله لا إله إلا هو عليه توكلت عليه توكلت وهو رب العرش العظيم إن الله وملائكته يصلون على النبي يا صدق الله العظيم فاتحة
صلوا على الحبيب. الله بسم الله صلوا على الحبيب صلوا على الحبيب وين الصوت ابغى النبي يسمع في المدينه الله صلوا على الحبيب الله نورك يا ربيع العالمين حقق أحلامنا أملينا نورك يا ربيع العالمين حقق أحلامنا أملينا وفانا بميلاد الهادي وفانا بميلاد رسول العالم نبينا رسول العالم نبينا طه حبيبنا ونور دنيانا أنسي حياتنا سريانا طه حبيبنا طه حبيبنا ونور دنيانا أنسي حياتنا سرنا لنا أمنا لا
لما أتانا لنا منا لما أتانا أعظم من يشفع فينا أعظم من يشفع فينا نورا يا ربي هل علينا أملنا نورا يا ربي وفانا بميلاد الهادي رسول العالم نبينا رسول العالم جتلي بقربك يا مختار واملا قلبي في الانوار جتلي بقربك يا مختار واملا قلبي في الانوار واشفعنا من حر النار وانقذنا من حر النار انت حبيبنا فاحمينا انت حبيبنا فاحمينا نورك يا ربي صلوا على النبي أملينا نورا يا ربي هل علينا حلمنا وأملي وفانا بميلاد الهادي بلاد رسول العالم نبينا رسول يتلو في ذكرى هدينا يتلو بذكرى هدينا نورك يا ربي يا ربي نورك يا ربي علينا حقق أحلامنا وأملي وفانا بميلاد الهادي بميلاد الهادي رسول العالم نبينا رسول العالم نبينا صلى مصطفى بسم الله الرحمن الرحيم الحمد لله الذي أنار الوجود بطلعة خير البرية بسم الله الرحمن الرحيم الحمد لله الذي أنار الوجود بطلعة خير البرية سيدنا محمد عليه الصلاة والسلام قمر الهداية قمر الهداية وكوكب العناية الربانية مصباح الرحمة المرسلة وشمس دين الإسلام مصباح الرحمة المرسلة وشمس دين الإسلام من تولاه مولاه بالحفظ والحماية والرعاية السرمدية وأعلى مقامه
وعلى مقامه صلى الله عليه وسلم فوق كل مقام وعلى مقامه وعلى مقامه حبيبي يا محمد وعلى مقامه فوق كل مقام وعلى مقامه وعلى مقامه فوق كل مقام شهر الربيع وفانا أقبل علينا شهر الربيع وفانا أقبل علينا بيدنا رسول الله بيدنا حبيب حبيب الله بيدنا حبيب الله للدين حقا أهدانا للدين حقا أهدانا أشعر بك الرسول الهاشمي باب الوصول أشعر بك الرسول الهاشمي باب الوصول بقدومه لنا القبول بقدومه لنا القبول سبحان من قد أعطانا سبحان من قد أعطانا شهر الربيع يا ربي علينا شهر الربيع يا فلا أقبل علينا أننا وبيأتنا رسول الله بيأتنا رسول الله وبيأتنا حبيب الله بيأتنا حبيب الله للدين حقا سبحان من قد أعطانا سبحان من قد أعطانا شهر الربيع وفانا أقبل علينا وهنانا شهر الربيع وفانا أقبل علينا بيدنا رسول الله رسول الله وبيأتنا حبيب الله حبيب الله للدين حقا أهدانا للدين حقا أهدانا سألت إلهي يا رب سألت
الروضة الفيحاء والقبة الخضراء وأدخل من باب السلام مسلما على النبي الهادي وأفرح بالبشرى. وأقول يا رسول الله وأقول يا حبيب الله وأقول يا طه الرسول وأقول يا حبيب الله وأقول يا رسول الله جئتك قاصدا جئتك قاصدا فكل شفيع يا أجل الورى قدرا مقامك محمود مقامك محمود وأنت محمد ورب السماء أعطاك حوضا وكوثرا مقامك محمود يا محمد وأنت محمد ورب السماء أعطاك حوضا وكوثرا يا حجرة ضمت جمال محمد حويت مليحا كاملا يخجل البدر يا حجرة ضمت جمال محمد حويت مليحا كاملا يخجل البدر ولد النبي ولد النبي ولد النبي صلوا عليه ولد النبي ولد النبي وجاءت الأحكام ولد النبي ولد النبي ولد النبي ولد النبي إن شاء الله كل عام وأنتم بألف خير بعيد مولد الحبيب المصطفى صلى الله عليه وسلم والله يديم الشيخ أبو بكر شيخ اليتامى وقمر العلماء الله يمدنا بعمره يا رب حتى نفرح بعيد مولد النبي صلى الله عليه وسلم ولد النبي ولد النبي ولد النبي وجاءت الأحكام وتنكست بظهوره الأصنام وترنمت فوق الغصون بلابل فرحا وكان لذلك استعصام وترنمت وترنمت
وترنمت فوق الغصون بلابل 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 فرحا وكان لذلك استعظم يا خير مولود بمكة قد قدى يا خير مولود قد أتى ذلت لغيبتي جميع خصومي جميع خصومي يا خير مولود يا نبينا يا خير مولود يا نبينا يا خير مولود يا خير مولود يا نبي يا نبينا ويا خير مولود بمكة قد أتى يا رسول الله يا خير مولود بمكة قد أتى أذلت لي غيبتي جميع خصومي جلت جميع خصومي يا خير مولود نبي يا خير مولود يا أعظم مولود يا خير مولود يا خير مولود يا نبي يا خير مولود يا نبي يا خير مولود يا نبي يا نبي طاعت به كل العوالم جمرة والكون أصبح مشرقا في قدومي خير مولود يا نبينا يا خير مولود يا نبينا يا خير مولود يا نبينا يا نبينا يا نبينا أحمد يا حبيبي حبيبي السلام عليك يا عون الله يا علاء وأحمد يا حبيب حبيب صلوا عليه يا حبيبي
احمد يا حبيبي يا حبيبي صلوا عليه سهلا. اللهم صل على الحبيب محمد. السلام عليكم. صلوا على الحبيب. قلبي رسول الله مشغول قلبي بمدح رسول أنوح وأبكي أنوح وأبكي ودمع العين مسبوح وأقول له يا رسول الله يا سندي وأقول له يا رسول الله يا حبيب الله يا صفي الله يا رسول يا حبيب الله يا صفي الله
يا رسول الله وقل له يا رسول شفيع الورى حقا ومقبول. يا من أتى بالهدى من عند خالقه، يا سيد الرسل أنت القصد والسول، يا من أتى بالهدى من عند خالقه، يا سيد الرسل أنت القصد والسول. لو لاحظتنا من لدنك عناية، لولا لاحظتنا من لدنك عناية، لنزور طيبة والنخيل خميل. يا أهل طيبة لنا في حيكم قمر، يا أهل طيبة، يا أهل طيبة لنا في حيكم قمر، يا أهل طيبة لنا في حيكم قمر، مورد الخد في عينيه تكحيل. قمر 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 سيدنا النبي قمر، الله لو تراه الله الله، حيل الطرف حبيبي لو تراه الله الله، حيل الطرف حبيبي لو تراه الله الله، أضحك سني للعاشق رمى الله الله، أكحيل الطرف حبيبي لو تراه
كالورد ينادي وللأرض من كف الكرام
مساكني أكنى في طيبة كلكم إلى القلب من أجل الحبيب حبيب صلى الله على محمد صلى الله عليه وسلم صلى الله على أسمع فوق صلى الله عليه وسلم قولوا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم بوجد لا يدريه إلا من يسكن فيه بوجد لا يدريه إلا من يسكن فيه أبديه أو أخفيه هو ملك رسول الله
السماء حيا لولاك ما طاب لي عيشا ولا حيا يا بابا يا
جف الروح يا رب السمور وعباء من أجلنا كم وكم طرق المشقة وعباء روحي في دلاشم المختار واهل العباء لضل أمدح لو ما دمتنا حيا يا يابا ومالي على أجل جروحي وطيبة يا طيبة مالي والله مالي 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 على أجل جروحي وطيبة إلا أشتم الحضرة الحضرة وطيبة إن قدر الله زرناك يا طيبة لنطوف البيت ونقبل العتاب يا طيبة يا طيبة يا دوا الفراق والدمع في
دمع ما الله ما قاصد يبا يبا قدم ما الله ما قاصدنا وزال عنا جميع الهام وزال عنا جميع الله الله ببركة النور شفعنا جوده وفضله علينا الله الله جوده وفضله علينا طبت بذكر مجالسنا طبت بذكر مجالسنا وكم من اللعب علينا وكم من اللوح والله وكم تفضل وكم أغنى وكم تفضل وكم أغنى وكم تكرم وكم أنعم وكم تكرم وكم ونورها بيننا الله الله حشى إلهي يخيبنا حشى إلهي يخيبنا وله مواهب علينا جام وله مواهب علينا يا رب في جنة الخلد يدخلنا في جنة الخلد يدخل يا رب مع النبي المصطفى الأكرم مع النبي صلوا صلوا على من به سودنا صلوا على من به على فصيح كذا أعجم على فصيح كذا أعجم قدام قدام ما الله ما قصدنا قدام ما الله ما قصدنا والله وزال عنا جميع الهام وزال عنا صلوا على من به سودنا صلوا على من به سودنا صلوا صلوا على من به سودنا صلوا على من به وزعلنا جميع الهام صلى الله عليه وسلم صلى المصطفى اللهم صل عليه الحمد لله ان شاء الله അവസാന ബൈത്തുകൾ കൂടി ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്തു പിരിയണം.
മന്ദിരായ സയ്യിദ് വരണാകര തങ്ങൾ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി. മുജീബ് സാഹിബിന്റെ വീട്ടില് നാളെ ഹൗസ് വാമിംഗ് ആണ് സുബഹിക്ക്. അതിനിടക്കും അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. അല്ലാഹു വീട്ടിൽ ബറക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. വാപ്പ അടുത്ത് മരണപ്പെട്ടു പോയി, അല്ലാഹു അവരുടെ ഖബറിടം പ്രകാശിപ്പിച്ച് കൊടുക്കുമാറാവട്ടെ. അറബി ഭാഷ അറിയില്ലെങ്കിലും കേരളീയർ മൗലിദ് പണ്ടേ അറബിയിൽ ഓതുന്നവരാണ്. കേരളക്കാരന്റെ ഭാഷ തന്നെ പണ്ട് അറബി ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും മലയാളത്തിൽ ഒരുപാട് അറബി ഭാഷയുടെ അൽഫാദുകൾ ബാക്കി കിടക്കുന്നത്. അറബി എഴുതിയിട്ടാണല്ലോ നമ്മൾ മലയാളം പഠിച്ചിട്ടുള്ളത്. ഇദാലം നത്ബ് ഫീ തൈബതിൻ ഇൻദ തൈബി ബിഹി താബതി ദുനിയ വഐന നത്ബു തൈബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗേഹമാണ് മദീന. ഇദാലം നത്ബ് ഫീ തൈബതിൻ ഇൻദ തൈബി ബിഹി താബതി ദുനിയ, ദുനിയാവ് മുഴുവനും പ്രശോഭിച്ചിരിക്കുന്നത്, പ്രകാശിതമായിരിക്കുന്നത്, ദുനിയാവ് മുഴുവനും സുഗന്ധപൂരിതമായിരിക്കുന്നത് ആ തിരുനബിയെ കൊണ്ടാണ്, ത്വയ്യിബയെ കൊണ്ടാണ്. ആ മഹബ്ബത്ത് കൊണ്ട് നാം നന്നാകുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് നന്നാകാനുള്ളത്? ശരിബ്ന ശർബത്തൻ طيبا عند طيبي رسول الله صلى الله عليه وسلم തങ്ങളുടെ ആ തിരുസവിധത്തിൽ ആത്മീയതയുടെ പാനം നാം കുടിക്കുകയാണ്. ആ ആത്മീയ പാനങ്ങളിലൂടെ ആത്മീയതയുടെ ഔന്നിത്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുൻഷിദീങ്ങൾ അവരുടെ നാട്ടിലെ മിസ്റ്റർ നജീമിൻ യമൻബർഗ് ഹൽബുകാരനായ മിസ്റ്റർ ഉമർ അജി അവരുകളും യമൻകാരനായ നാജിയും അവരുടെ നാട്ടില് ആ ശൈലിയിലുള്ള മൗലിദാണ് അവർ ഓതിയത്. ഒരാള് ഒരു മസ്താന, അപ്പൊ ആ മസ്താന്റെ ശൈലിയിലാണ് മൂപ്പരുടെ പാട്ടുകൾ. മുഹമ്മദ് നാജി യു എയിൽ അബുദാബിയിലും ദുബായിലൊക്കെ ആഴ്ചയിൽ നടക്കുന്ന മൗലിദുകളിലെ അവസാന കവിത മൂപ്പരുടേതാ. എല്ലാവരും നിർത്തുമ്പോഴാണ് മൂപ്പര് തുടങ്ങിയ പിന്നെ നിർത്താൻ വലിയ പണിയോ? ഇത്രയും ആവേശകരമായ സൗത്തും വളരെ ആത്മാനുഭൂതി നൽകുന്ന കവിതകളുമാണ്. അല്ലാഹു അവർക്കെല്ലാം ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവിടെ ഈ നടക്കുന്ന മഹ്ഫിലുൻ നൂറാനി എന്ന് പറഞ്ഞ ചിലർക്ക് ഒരു സംശയമുണ്ട്, നൂറാനികളുടെ മഹ്ഫിലാണ്? അതല്ല, നൂറാനിയത്തിന്റെ മഹ്ഫിലാണ്. ഖൽബിൽ ഈമാൻ പ്രകാശിപ്പിക്കുന്ന നൂറാനിയത്തിന്റെ മഹ്ഫിലാണ്. ഈ പരിപാടി ഒരിക്കലും മറ്റൊരാവശ്യത്തിന് വേണ്ടിയാകരുത് എന്ന ഒരു നിർബന്ധം നമുക്കുണ്ട്. ഇവിടെ പിരുവിന്റെ മജ്ലിസാകാൻ പാടില്ല. അതേസമയത്ത് സംഭാവനകൾ നൽകുന്നവർ അതിന്റെ ആഷിഖീങ്ങൾ ഇത്തരം മജ്ലിസുകളിലെ ദുആകളിൽ ഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന കുറെ ആളുകൾ, അവരെ തടയാനും പാടില്ല. ഇങ്ങോട്ട് വരുമ്പം തന്നെ ഒരാള് കയ്യിൽ ക്യാഷ് തന്നുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു പിരിവിന്റെ മജ്ലിസല്ല, പക്ഷേ ഇതിലേക്ക് ആവശ്യങ്ങൾ ധാരാളം ഉണ്ട്, ഒരുപാട് കടം ഉണ്ട്. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. അബൂ സ്വാലിഹ് സഖാഫിയാണ്. ക്യാഷ് പിരിക്കലും ചെലവാക്കലും കടമാക്കലും തീർക്കലും എല്ലാം അദ്ദേഹം പറയുന്നു. ധാരാളം കടമുണ്ട്. അതിന് പുറമെ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് എന്തായാലും വലിയ ചെലവുണ്ടാകും എന്നെല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതെല്ലാ കാലവും നന്നായി ഭംഗിയായി നടത്തിക്കൊണ്ടു പോകണം. അടുത്ത മാസം 20-ാം തീയതിയാണ് ഇൻഷാ അല്ലാഹ്. ശനിയാഴ്ച രാത്രിയാണ് നല്ലത് എന്ന് തോന്നുന്നു, കാരണം ഞായറാഴ്ച എല്ലാവർക്കും ഒഴിവാണല്ലോ. അതിനുവേണ്ടി നമുക്കിവിടെ നല്ലൊരു ഓഡിറ്റോറിയം, ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാക്കി തരാമെന്ന് ദുബായിലെ ഹസൻ ഹാജി ഏറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 1-2 മാസങ്ങൾക്കകം അത് വരും. അതിലേക്ക് സ്റ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി 10,000 രൂപ
മുമ്പ് ഓഫർ ചെയ്ത ഒരാളാണ് ഇന്ന് 2000 രൂപ വേറെ സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാം പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ദുആന്റെ മുമ്പായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ 2000 രൂപയൊക്കെ ആയി കൊടുക്കാൻ കഴിയുന്നവർ മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇവിടെ തന്നെ ഏൽപ്പിച്ചാൽ നമുക്ക് അതിനുശേഷം ഇൻഷാല്ലാ സമാപന പ്രാർത്ഥനകളിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഇൻഷാല്ലാ അബൂസാലി സക്കാഫിയും നമ്മുടെ അബ്ദുൽ ലത്തീഫ് സക്കാഫിയും ഒക്കെ നിങ്ങൾ കാണും. അപ്പോൾ ഓരോരോ 1000 രൂപയെങ്കിലും അവരുടെ കയ്യിൽ കൊടുക്കുക. പിന്നെ പാട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ചെറിയ സംഖ്യകൾ ഇട്ടുകൊടുക്കുകയും ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കും മാറാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറയേണ്ടതില്ല, ഈ കാണുന്ന കെട്ടിടങ്ങളിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾ അവര് നന്നായി ഇൽമു പഠിക്കുകയും ആ ഇൽമു പ്രചരിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഭാഷകൾ പഠിക്കുകയും ആ ഇൽമുകൾ കൊണ്ട് എവിടെയും കടന്നു ചെല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള വലിയ വിദ്യകൾ തേടി നേടി ഉന്നത കലാലയങ്ങളിലും വലിയ സ്ഥാനങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഫ് ക്യാമ്പസുകൾ 14 എണ്ണമാണ്. കത്തറമ്പലും കാന്തപുരത്തും എഗരൂരിലും ഈങ്ങാപ്പുഴയിലും കാരന്തൂരിലും കൊണ്ടോട്ടിയിലും കക്കിടിപ്പുറത്തും വാടാനപ്പള്ളിയിലും ചേളാരിയിലും പാനൂരിലും വയനാട്ടിലും കൊടകിലും ബംഗളൂരുവിലും ഇങ്ങനെ ഒരുപാട് ക്യാമ്പസുകളിൽ പ്ലസ് ടു തരം വരെയുള്ള ഇസ്ലാമിക പഠനവും അതിനുശേഷം ഡിഗ്രി പഠിക്കുന്ന 4 ക്യാമ്പസുകളും അടുത്ത വർഷം ഇൻഷാല്ലാ ഡിഗ്രിക്ക് നമുക്ക് ഇനിയും ക്യാമ്പസുകൾ വർദ്ധിക്കണം. ഇതില് ഓഫ് ക്യാമ്പസുകൾ ഒട്ടുമിക്ക ക്യാമ്പസുകളുടെയും ചെലവ് അവിടുത്തെ ആളുകൾ വഹിക്കുന്നതാണ്. അതിന്റെ അക്കാഡമിക് മാനേജ്മെന്റും വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കലും പരീക്ഷ നടത്തലും എല്ലാം ഈ സ്ഥാപനമാണ്. കാന്തപുരത്തെ ക്യാമ്പസ് നമ്മുടെ നേരിട്ട് നമ്മുടെ ചെലവിൽ തന്നെ നടക്കുന്ന ക്യാമ്പസാണ്. അതിനു പുറമെ ഇവിടുന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ ബംഗളൂരിലും ഹൈദരാബാദിലും ഡൽഹിയിലും ലണ്ടനിലും ജർമ്മനിയിലും ലോകത്ത് പല ഭാഗത്തും പഠിക്കുന്നുണ്ട്. തുർക്കിയിലും ഖത്തറിലും സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ അത്രയും വലിയ ഉന്നതങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ച് അവരെ കൊണ്ടൊക്കെ വലിയ ദീനിന്റെ ഖിദ്മത്തുകൾ ചെയ്യാനുള്ള അവസരമാണ് നമുക്കൊക്കെ ലഭിക്കുന്നത് എന്ന ഉദ്ദേശത്തോടുകൂടി നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ സഹകാരികളും സഹായികളും ആകണമെന്നുകൂടെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്ന് വലിയ ഈ വിരുന്ന് ഇവിടെ നൽകിയിട്ടുള്ള ഈ നമ്മുടെ വിദേശത്തു നിന്ന് ആളുകളെ കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഒരു 5000 രൂപ തരാൻ പറ്റിയ ഒരു 4-5 ആൾക്കാർ മുന്നോട്ട് വന്നാൽ ദുബായില് നമുക്ക് സ്ഥിരമായിട്ട് വാഹനം തരുന്ന ആളുകൾ, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വിസ തരുന്നവരുണ്ട്. അതുപോലെ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന പലരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാൻ ഹാജി, ഇഖ്തിയാറുൽ അവ്വൽ, ദ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ദുബായിൽ. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ ഈ മജ്ലിസിൽ അദ്ദേഹം 10,000 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. അദ്ദേഹത്തിനുള്ള ഒരു മൊമെന്റോ ഇവിടെ കൊടുക്കുകയാണ്. മൊമെന്റോ പേര് കൊണ്ട് കൊടുപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഹാദ ദർഇ യുഖദ്ദമ ഇലാ സാഹിബിൻ യുസഈദന കസീറൻ ബിയദിൽ ഉസ്താദ് മുഹമ്മദ് നാജി വൽ ഉസ്താദ് മുഹമ്മദ് ഉമർ അജി മഅബാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ. തഖബ്ബല അല്ലാഹു. എവിടെ അബ്ദുറഹ്മാൻ നാജി? ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്. ഇങ്ങോട്ട് കേറി വരി. അല്ലാഹ് يلا بيدكم المبارك ان شاء الله يقدم له مع بعض الله اكبر الله يتقبل الله اكبر اللهم صل وسلم عليه هاجي عبد الرحمن الله يبارك فيه ان شاء الله
സുബഹിക്ക് പേരൽ കാണുമ്പോൾ പോയിക്കോളി അല്ലാഹു ബർക്കത്തിയട്ടെ. നമുക്ക് ബെറ്റിംഗിൽ വരികയും ചെയ്യാം ഇൻഷാല്ലാ. ക്യാപ്റ്റൻ മുജീബ് സാഹിബ് ദുബൈയില് അറബികൾക്ക് കരാട്ട പഠിപ്പിക്കുന്ന ആളാ. നമ്മുടെ കേരള ഇന്ത്യയിൽ അഞ്ചോ ആറോ സ്ഥലത്ത് മാത്രമുള്ള IIM ഉണ്ട്. കോഴിക്കോട് IIM കാരന്തൂരാണ് മർക്കസിന്റെ തൊട്ടടുത്ത്. IIM നടത്തിയ യുണൈറ്റഡ് മോഡൽ യുണൈറ്റഡ് നാഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമില് നെഗോഷിയേറ്റർ, ബെസ്റ്റ് നെഗോഷിയേറ്റർ ആയിട്ട് അവാർഡ് കിട്ടിയ നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി സുദ്ദീഖ് ഹമീദ്, അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാം. വേദിയിലേക്ക് വരണം. മുഹമ്മദ് അലി ബാക്കവി എടുപ്പോയി മൂപ്പര് കൊണ്ട് സമ്മാനം കൊടുപ്പിക്കുകയും ലുക്മാൻ ഹാജി BC. പിന്നെ സമ്മാനം ജാമിയ മില്ലിയിൽ നടന്ന സൈക്കോളജി നാച്ചുറൽ മെത്തേഡ്സ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ പേപ്പർ പ്രസന്റ് ചെയ്ത അംഫസ് നസീർ, നസീം മീറാൻ രണ്ടുപേർക്കുമുള്ള സമ്മാനം കൊടുക്കുകയാണ്. ലുഹ്മാനാജി സമ്മാനം വിതരണം ചെയ്യും. രണ്ടാളും വേം വരട്ടെ, രണ്ടും പയ്യോളിക്കാരാ. അംഫസ് നസീർ, മറ്റേതാരെ പേര് പറഞ്ഞ നസീം മീറാൻ, അതാണത്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി നടത്തിയ കോണ്ടംപററി ജെൻഡർ ഇഷ്യൂസ്, ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്, ആ കോൺഫറൻസിൽ സംബന്ധിച്ച മിസ്റ്റർ ലത്തീഫ് അബ്ബാസ് ആൻഡ് ഖലീൽ ജഅഫർ രണ്ടുപേർക്കും സമ്മാനം നൽകുന്നു. വരട്ടെ. അഷ്റഫ് മാസ്റ്റർ കോളിക്കൽ 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദാ സമ്മാനം വാങ്ങി ഒടുക്കി ഉമർ അജി, ഇൻഷാല്ലാ. ഫള്ളൽ ബിസ്മില്ലാ, സമ്മാനം കൊടുക്കി. ഷേഖ് ദാ ഫോട്ടോ നന്നോട്ട് അങ്ങോട്ട് മാറി നോക്കി. അല്ലാഹു അക്ബർ. മാനുത്തങ്ങൾ കൊണ്ട് കൊടുപ്പിക്കാൻ ഒരു സമ്മാനം. ഇനിയെന്താ മിസ്റ്റർ ഹബീബ് കോയ്, സുബ്ഹാനല്ലാഹ്. ഫളൽ അലൽ മനസ്സ മാ റഅയ്നാക മിൻ കുവൈത്. വെറി വെറി നമ്മ നോടിയല്ലേ. സസ്റ്റാൻഡിവോ ശരീഅത്തെ സീറത്തെ ഹബീബ് ക്വിസ് കോമ്പറ്റീഷൻ വിന്നേഴ്സ് ദ ഹബീബ് കോയ സാഹിബ് അവർഗൽ സമ്മാനം കൊടുക്കുന്നു. മഹ്മൂദ് അബ്ദുൽ ഫത്താഹ് ആൻഡ് മുഅ്തസിം മുസ്തഫ, വേഗം വരൂ. മഹ്മൂദ് അബ്ദുൽ ഫത്താഹ് ആൻഡ് മുഅ്തസിം മുസ്തഫ, ഹമാരെ കൺവീനർ അൻസാരി സാഹബ്, ഷബീർ അൻസാരി സാഹബ് തഷ്രീഫ് ലായ. വേഗം വരൂ. അബ്ദുൽ ഹക്കീം മുഹീദ്ദീൻ, ജുനൈദ് സൈദലവി രണ്ടുപേരും വരിക. പിന്നെ ഉനൈസ് മുസ്തഫ ആൻഡ് സുഫിയാൻ ഷിഹാബ്. യാ അല്ലാഹ്. മുഹമ്മൂദ് അബ്ദുൽ ഫത്താഹ്, മുഅ്തസിം മുസ്തഫ രണ്ടുപേരും. മറ്റവരോടെ നിൽക്കട്ടെ. കൊടുക്ക. ബിസ്മില്ലാ. അല്ലാഹു അക്ബർ. ഷബീർ അൻസാരി സാഹബ് കി ദസ്തെ മുബാറക് സേ ഇൻഷാ അല്ലാഹ്. ആവിയേ ആവിയേ.
عبد الحكيم محي الدين. يا بسم الله تفضلوا. And Junaid Sayyid Alavi. Allahu Akbar. Unais Mustafa and Sufyan Shihab. Saman Gurki. Asif Nurani Saman Gurkan, inshallah. Allahu Akbar. Asif Nurani, the Umma, Editor Yusum Marana Pertuway, Allahu Maghfiratan Al Gumarawat. അതിനൊരു അല്പം മൗലിദ് മലയാളത്തിലും അറബിയിലും ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. കന്നഡത്തിൽ നീ മാത്തോടാ സ്വൽപ്പ ഇൻഷാല്ലാ ബേറ്റ് ചൊല്ലട്ടെ എൻ്റെ അടുക്ക. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أدي أول السلام
عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. എല്ലാവരും അടുത്തേക്ക് വരും. നമ്മളെ സദസ് സമാപിക്കാൻ വേണ്ടി പോവാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ വളരെ ആവേശകരമായ വരികളൊക്കെ വരാനുണ്ട്. എല്ലാവരും അടുത്തേക്ക് വരും. എല്ലാവരും എഴുന്നേൽക്ക് അടുത്തേക്ക് വരും. മഹിഷരാമണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബീ, മൗത്തിനേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെന്റെ വാരീതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله. حوم بانا والملغني ينال سرغت القود تركني هدي موها مان مريم تنال كي تريكنم As-salatu was-salamu alayka ya Rasulallah, As-salatu was-salamu alayka ya Habiballah. جاد الزمان بالوفا وقد أتى شهر الصفا. جاد الزمان جاد الزمان جاد الزمان بالوفا وقد أتى شهر الصفا. يا بلابل غردي هذا عيد عيد المصطفى. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. لولاك يا زينة الوجود لولاك يا زينة الوجود ما طاب عيشي ولا وجودي. اللهم صل على محمد يا ربي صل عليه وسلم. ولا ترنمت في صلاتي ولا ركوعي ولا سجودي. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وإن قيل زرتم بما رجعتم يا أكرم الخلق ما نقول؟ قولوا رجعنا بكل خير فاجتمع الفرع والأصول. اللهم صل على محمد يا ربي صل عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
صلى الله عليه وسلم. ليس في الإسلام ذل، ليس فيه ما يمل، ليس في الإسلام ذل، ليس فيه ما يمل، كل ما فيه يجل، كل ما فيه يجل، إنه دين محمد صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. يا نور النبي ويا نور النبي، يا نور النبي صلى على النبي، يا نور النبي يا نور النبي، يا نور النبي صلى على النبي. إن وصلت هناك وبلغت هناك، إن وصلت هناك وبلغت هناك، ووضعت يدك على الشفاك، بلغ سلامي لحبيبنا النبي. يا نور يا نور النبي، يا نور النبي صلى على النبي، يا نور النبي، يا نور النبي، الله النبي صلوا على النبي. محلى الحضرة يا أبا الزهراء، محلى الحضرة يا أبا الزهراء، مع العشرة صحابة النبي. يا نور النبي، يا نور النبي، يا نور النبي صلى على النبي. إن شاء الله. ഒന്ന് കുട്ടികളെ കുറിച്ചും ആൾക്കാരും കൊണ്ടിരുന്നോട്ട് ദുആ ചെയ്യാൻ വേണ്ടി അവാമിന് നമ്മൾ മുന്നോട്ട് എല്ലാവരും മുന്നോട്ട് എടുത്തിരിക്കും. മുന്നോട്ട് എടുത്തു വരും. പിന്നെ പിന്നെ കേസ് തീരട്ടെ, ദുബായ് അള്ളാഹു വിജയിപ്പിക്കട്ടെ. പിന്നെ 5000 രൂപ നമ്മുടെ വട്ടക്കണ്ടി സമീർ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ. വെള്ളായിക്കോട് ബഷീർ നമ്മളെ ദുബായില് നമ്മുടെ സജീവമായ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ വാപ്പയാണ് നേരത്തെ 5000 രൂപ സംഭാവന ചെയ്തത്. അല്ലാഹു അവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. فرحانين فرحانين يوم ميلاد الرسول، فرحانين فرحانين يوم ميلاد الرسول، فرحانين فرحانين شيخنا أبو بكر بمدينة النور، فرحانين فرحانين يوم ميلاد الرسول، فرحانين فرحانين شيخنا أبو بكر. حبيبي يا أبا الزهراء، حبيبي يا أبا الزهراء، يا مظللا في الغمامة، فرحانين مع الشيخ أبو بكر شيخ اليتامى، فرحانين فرحانين يوم ميلاد الرسول، فرحانين فرحانين شيخ ميلاد الرسول بمدينة النور، فرحانين فرحانين يوم ميلاد الرسول، فرحانين فرحانين يوم ميلاد الرسول، فرحانين فرحانين مع سيدنا أبو بكر بمدينة. طلع البدر علينا
إنساني يا دي الوداع وجب شكر علينا ما دعا لله داع ما دعا لله داع طلع البدر علينا إنسان ياتي الوداع وجب شكر علينا ما دعا لله زخرفت جنة وعدن وعدت للمتقين قال ربي فادخلوها بسلام آمنين طلع البدر علينا من ثنيات الوداع وجب شكر علينا غدا لله داع അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികളിങ്ങനെ പാടുന്ന സമയത്ത് എല്ലാവരും ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ കൈ പിടിച്ച് മുസാഹഫത്ത് ചെയ്യുക. നല്ലൊരു സംഖ്യയും നിങ്ങൾ തങ്ങളുടെ കയ്യിൽ കൊടുക്കണം. എല്ലാവർക്കും മലപ്പുറം ജില്ലയിലെ എല്ലാ ആത്മീയ വേദികൾക്കും പല വേദികൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ് നമ്മുടെ സദസ്സിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ഈ ഭാഗത്തൂടെ വന്നിങ്ങനെ പോവുക. അപ്പോഴേ ഇൻഷാ അള്ളാ ഇവിടെ മദഹ് നടക്കും. എല്ലാവരും صلوا صلوا صلاتين على النبي طه أبو فاطم في الزهراء جد الحسن والحسين أبو فاطم جد الحسن الله أرسل نبينا حتى يشفع فينا الله أرسل نبينا حتى يشفع فينا يا ربي ارجع واحمينا واجمعنا عند الحرمين صلوا على النبي طه الزين صلوا صلاتين على النبي طه الزين أبو فاطم في الزهراء جد الحسن والحسين أبو فاطم جد الحسن والحسين الله يجمع الجميع بجاي النبي الشفيع الله يجمع الجميع بجاي النبي الشفيع يدي أمة محمد بطه العربي نور العين صلوا صلوا صلاتين على النبي طه زين صلوا صلوا صلاتين على النبي طه زين أبو فاطمة الزهراء جد الحسن والحسين أبو فاطمة الزهراء جد الحسن والحسين أهل الأرض بتحبك أهل السماء أهل الأرض بتحبك أهل السماء بتحبك
احبك الله 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 اهل الارض اهل السماء اهل الارض مدينة النور يا ابو بكر شيخ اليتامى الله 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 يا ابو الكرم والجود لزيارتك مواو يا ابو الكرم والجود لزيارتك مواو انت ابا الطيب يا زينة الوجود اهل الارض بتحبك اهل السماء سماء وارض ارض وسماء الله 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 وعلى المدينة وعلى المدينة ربي تطعمنا زيارة نبينا ربي بلغنا زيارة الطامة فهو الشافي للمذنبين على المدينة وعلى المدينة ربي تطعمنا زيارة نبينا ربي بلغنا زيارة الطامة فهو الشافي للمذنبين ربي بلغنا لنزور الحاضرة ونشاهد أحمد والقبة الخضرة نتب جميعا يا أبا الزهراء نحن خدامك بالله فحمينا الجمال ذكرى عزيز علينا لنا فيها كل أملينا أجمل ذكرى عزيز علينا لنا فينا كل عملينا മുജീബ് മടത്തുമ്പോയിൽ 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. തങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മൈക്ക് വെച്ചെടുക്കുന്നു.